رسول الله صلى الله عليه وسلم وبدت تبلغ سماعنا محمد رسول الله صلى الله عليه وسلم بلغت يخرجهم من الظلمات الى النور يردغلي من الفناش الليل نيكون لدينا وانا محمد رسول الله صلى الله عليه وسلم അദ്ദേഹത്തെ ശവിച്ചില്ല, ശകാരിച്ചില്ല, വേട്ടിയില്ല, അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. ജീവിതശൈലി അങ്ങനെയാണ്. തെറ്റ് ചെയ്യുന്നവനെ വെറുത്ത് മാറ്റി നിർത്തുന്നതിന് പകരം അദ്ദേഹത്തിന്റെ മനസ്സിൽ വെളിച്ചം കൊടുക്കുകയാണ്. ഏത് മനുഷ്യരും അവന്റെ എല്ലാ അവയവങ്ങളും നിയന്ത്രിക്കുന്ന അവന്റെ ശരീരത്തിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ്. മനസ്സ് നടക്കാൻ പറഞ്ഞാലും നടക്കും, മനസ്സ് ഇരിക്കാൻ പറഞ്ഞാലേ ഇരിക്കും, മനസ്സ് കുടിക്കാൻ പറഞ്ഞാലേ കുടിക്കും. മനസ്സ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മനസ്സ് നിർദ്ദേശിക്കുന്നതിന് പകരം വിരോധിച്ചാൽ മനുഷ്യനിൽ നിന്ന് മാറി നിൽക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ട് മനസ്സിലാണല്ലോ വെളിച്ചം ലഭിക്കേണ്ടത്. ഇരുണ്ട മനസ്സുകളായാൽ അവിടെ വെളിച്ചമുണ്ടാകൂല, അപ്പോൾ കാണേണ്ടത് കാണാൻ കഴിയൂല, കേൾക്കേണ്ടത് കേൾക്കാൻ കഴിയൂല. കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ട് കാര്യമില്ല, മനസ്സിന് കാഴ്ചയുണ്ടാകണം. ആ കാഴ്ച ലഭിക്കാൻ വെളിച്ചം മനസ്സിലേക്ക് കൊടുക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾക്ക് പെങ്ങളുണ്ടോ? നിങ്ങൾക്ക് മകളുണ്ടോ? നിങ്ങൾക്ക് ഉമ്മയുണ്ടോ? നിങ്ങൾക്ക് ഭാര്യയുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം അതിലൊക്കെ പറയുന്നു, യെസ് യെസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങളെ പെങ്ങളെ ഒരാൾ വെല്ലുവിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെ ഉമ്മാനെ ഒരാൾ ബലാത്സംഗം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളെ മകളെ ഒരാൾ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഭാര്യയെ മറ്റൊരാൾ അതാ ലൈംഗികമായി ഉപയോഗപ്പെടുത്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ആശയങ്ങളിൽ സ്വന്തമാരെയുള്ള ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു, അത് നിലക്കും ഞാൻ അനുവദിക്കൂല, അതിന് വരുന്നവരെ ഞാൻ വെറുതെ വിടൂല. എനിക്കൊരിക്കലും എന്റെ പെങ്ങളോ എന്റെ മകളോ എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ ഒരു അന്യ പുരുഷന്റെ കൈവെക്കുന്നത് പോലും ഇഷ്ടപ്പെടാൻ കഴിയില്ല. അപ്പോഴാണ് നിബിധങ്ങളുടെ ചോദ്യം നിങ്ങളെന്നോട് പറഞ്ഞതെന്താണ്? വ്യഭിചാരത്തിന് അനുമതി നൽകണമെന്നാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളെ പോലുള്ള ഒരു മാന്യനായ മനുഷ്യന്റെ ഭാര്യയോ ഉമ്മയോ പെങ്ങളോ മകളോ അല്ലാത്ത വേറെ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആരെയും ആരും വിഭജിക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് വലിയ അഭിമാനക്ഷരമാണ്. നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. എങ്കിൽ ഇതേപോലെ തന്നെയല്ലേ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും? അവർ താങ്കളില്ലേ, ബാപ്പയില്ലേ, ഭർത്താവില്ലേ, മക്കളില്ലേ, അങ്ങനെ പലരുമില്ലേ? അവർക്കെല്ലാം അഭിമാനക്ഷരം വരുത്തുന്ന, കുടുംബത്തിന് ദുഷ്പേരുണ്ടാകുന്ന, ഇക്കാലത്ത് വലിയ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന ഒരുപാട് വിപത്തുകൾ വലിച്ചിരുന്ന ഈ കാര്യത്തിന് നിങ്ങൾക്ക് അനുമതി തരാൻ പറ്റുമോ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇത്ര വലിയ ഗൗരവം ഈ ഒരു തെറ്റിലുണ്ടെന്നത് എനിക്ക് നേരത്തെ ബോധ്യമില്ലായിരുന്നു. ഇനി ഞാൻ ഒരു അന്റെ പെണ്ണിനെ സ്പർശിക്കൂല. മനുഷ്യന്റെ മനസ്സിന് വെളിച്ചം നൽകുകയാണ്. ആരോടും പരാതിയില്ല, ആരോടും പ്രകോപനപരമായ പെരുമാറ്റമില്ല, സംസാരമില്ല. ഒരു ദിവസം ഒരാൾ വന്നിട്ട് പള്ളിയിൽ നിന്നിട്ടെന്ന് ഉപദ്രവിച്ചു.
പറ്റി വിജയത്തില്ല അത് കാണപ്പെടുന്നില്ലല്ലോ. ആ ദുരിതമുത്രയ്ക്കത് അവർ പിടിച്ച് വലിക്കാൻ വേണ്ടി സഹായത്തിൽ പലരും ചെന്നു എതിരെ ഒന്നും ചെയ്യേണ്ടതില്ല. അദ്ദേഹം മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നവർ കഴിഞ്ഞു കഴുകി. ഇപ്പോ അദ്ദേഹത്തെ ശകാരിച്ചോ ഇല്ല ചീത്തവരുടെ ഒന്നുമില്ല. അദ്ദേഹത്തെ സമീപത്ത് വിളിച്ച് പറഞ്ഞു, ഈ പള്ളി എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, ഇത് അള്ളാഹു ചെയ്യാനുള്ളതാണ്, നിസ്കരിക്കണം, അതുപോലെ പുറത്തുള്ളതാണ്, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളും ഉള്ളതാണ്, ഇതിലുള്ളതല്ല. അദ്ദേഹം സൗമ്യമായി ഉപദേശിച്ചു, ഒരു പ്രകോപനവും ഇല്ല. വ്യഭിചരിച്ചു പോയി, അത് വലിയ തെറ്റാണല്ലോ. ഒരു ദുർബല സംഭവിച്ചു പോയി. തന്നെ വന്നിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം നടപ്പാക്കി അദ്ദേഹത്തെ എഴുതി കൊല്ലേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കറിയാം. ഹബീബിന്റെ വിരുദ്ധ അദ്ദേഹത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവായി കിട്ടുന്ന വിധത്തിലുള്ള വർത്തമാനമാണ് പറയുന്നത്. ഓ നീ ചുംബിച്ചു പോയതാകാം, തൊട്ടുപോയതാകാം, നോക്കിപ്പോയതാകാം. കാരണം അതേ കൈകൊണ്ട് തൊടുന്നതും ഒരു വ്യഭിചാരമാണല്ലോ, അന്യ സ്ത്രീയെ തൊടുന്നത് വ്യഭിചാരമാണല്ലോ. അല്ലയതു ജിനാഹൽ ബദസു, കൈയിന്റെ വ്യഭിചാരമാണ് സ്പർശനം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലൈനാനി സിനാഹു വൽ ബദറു, രണ്ട് കണ്ണിന്റെയും വ്യഭിചാരമാണ് എന്റെ പെണ്ണിലേക്ക് നോക്കുന്നത് എന്ന് ഹബീബ് രവിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലുദനാനി സിനാഹു വൽ ഇസ്തിമാഉ, കാതുകൊണ്ട് അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കുന്നത് വ്യഭിചാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യഭിചാരമായേക്കുമെന്ന് നബിതങ്ങൾ പറയുകയാണ്. പക്ഷേ അതൊന്നുമല്ല, ഞാൻ പൂർണ്ണമായ വ്യഭിചാരം നിർത്തിപ്പോയി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലുന്നതിൽ നിന്നൊന്ന് മാറ്റി നിർത്തണം. അതിനുവേണ്ടിയുള്ള സൂചനകൾ നൽകിയിട്ടതിൽ അയാൾ മാറി നിൽക്കുന്നില്ല. അദ്ദേഹത്തോ സംബന്ധിച്ച് ഒരാളോട് പറയുന്നു, വായ ഒന്ന് പിടിച്ച് മണത്തു നോക്കൂ, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ? ഒരാൾ വായ പിടിച്ച് മണത്തു നോക്കി, മദ്യപിച്ചിട്ടില്ല, മാനസികമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഹബീബിനും സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതിയുടെ നിയമം പറയാതെ നിർവാഹമില്ലാതെ കൊല്ലാൻ വേണ്ടി വിധിച്ചു. ആ എറിഞ്ഞു കൊല്ലൽ നടന്നതിന് ശേഷം ഏതോ ഒരാൾ സംബന്ധിച്ച് മോശമായ ഒരു വാക്ക് പറഞ്ഞപ്പോൾ വളരെ കർശനമായി അവരെ വിരോധിക്കുകയാണ്. തെറ്റായ മോശമായ പറഞ്ഞു പോകരുത്. മാഴിസിന്റെ തൂവ അത്രയും വലിയ തൂവയാണ്. അദ്ദേഹത്തിന്റെ ഒരൊറ്റ തൂവ ഈ ഉമ്മത്തിന് മുഴുവനും പുറത്തു കൊടുക്കാൻ മാത്രം പര്യാപ്തമായ തൂവയാണ് ഉണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരെ മൃഗങ്ങൾ അതാ ശാസിക്കുന്നു. സുഹൃത്തുക്കളെ, തെറ്റ് വന്നുപോയവരോടും വിരോധമല്ല കാരുണ്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതം അങ്ങനെയാണ്. എന്തിനധികം പറയണം, പറയാൻ ഇപ്പോൾ സമയം ഇല്ലല്ലോ. എന്ന് പറയുന്ന ഒരാള് ജൂതമതത്തിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു സംഖ്യ കടം വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ടതുണ്ട്. അവധി നിശ്ചയിച്ചിട്ടുണ്ട്. അവധിയാകുന്നതിന്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് അദ്ദേഹം വന്ന് ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പായം കൂട്ടിയോട് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദെ, ഇപ്പൊ തരണം എന്റെ സംഖ്യ. നിങ്ങൾ നിങ്ങളുടെ അബ്ദുൽ മുത്തലിബിന്റെ മക്കള്,
കൊടുത്താൽ വാങ്ങിയ കൊടുക്കാൻ അവധിയായിട്ടില്ല. ഈ രണ്ടു മൂന്ന് ദിവസം ഇയാൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ സമീപനവും ഇഷ്ടപ്പെട്ടില്ല. ഈ പാട് കൊണ്ട് നിന്നെ ഒരു ഒറ്റ വീട്ടിൽ നിന്ന് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ പറഞ്ഞ വാക്കാണോ ഇത്? പക്ഷേ ഞാൻ വെട്ടാത്തതെന്താണെന്നറിയോ? സമീപത്തിന്റെ വിലങ്ങളുണ്ട്, വെട്ടുമ്പോ അവിടുത്തെ ശരീരത്തിന് തട്ടിപ്പോയാലോ. തങ്ങൾ പറഞ്ഞേ അതിനെക്കാൾ ഹൈവായത് പറഞ്ഞൂടെ നിങ്ങൾ എന്നോട് പറയുന്നത്, നീ എവിടെ കൊടുക്കാനുള്ളത് എല്ലാം കൊടുക്കാൻ പറയും. അയാളോട് പറയാം കിട്ടാനുള്ള ആളോട് ഇങ്ങനെയാ ചോദിക്കേണ്ടത്? അത് ചോദ്യത്തിന് പറയാമല്ലേ. അവിടെ നിങ്ങൾക്ക് നല്ലത് എനിക്ക് ചോദിച്ചൂടെ എന്നെ അയാളോട് പറയാം. എന്തിനു പറഞ്ഞെന്താണ്? നിങ്ങള് ആ ഖജനാവിന്റെ സമീപത്ത് പോയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് കൊടുവരും ഇപ്പോൾ അന്ന് കൊടുക്കണം. 20 സഹായം കൂടുതൽ കൊടുക്കണം. അത് കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് വാൾ കാണിച്ചിട്ട്. അതിന് പകരം 20 സഹായം കൂടുതൽ അവിടെ പിന്നെ അവിടെ ആരെന്തിനാ ഇതെന്തിനാ അതെന്തിനാ എന്നൊന്നും ചോദിക്കാൻ പാടില്ല. ശരിയായ നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നമ്മൾ ന്യായം പറയാൻ പാടില്ല. മോഹന് പോയിട്ട് അന്നേരം പറഞ്ഞതുപോലെ അളന്നു കൊടുക്കുകയാണ്. അപ്പോൾ അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹം നേരെ സമീപത്ത് വന്നിട്ട് പറയാണ്, ഞാൻ തങ്ങളോട് കാണിച്ച സമീപന രീതി വളരെ തെറ്റാണെന്ന് എനിക്കറിയാം. അവനി എത്തുന്നതിന് മുമ്പാണ് വന്നിട്ട് നിങ്ങളെ മാറി വിളിച്ചിട്ട് ചോദിച്ചത്. പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം, ചെയ്തത് തെറ്റാണെന്ന് അറിയാം. പിന്നെ എന്തിനാണത് ചെയ്തത്? ഞാൻ തൗറാത്തിൽ വലിയ വിവരമുള്ള ആളാണ്, പൂർവകാല ഗ്രന്ഥങ്ങളിൽ വിവരമുള്ള ആളാണ്. ആ ഗ്രന്ഥങ്ങളിൽ അവസാനം വരുന്ന എനിക്ക് ഒരുപാട് ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങളെല്ലാം അങ്ങേ കാണുമ്പോൾ തന്നെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ രണ്ട് ലക്ഷണങ്ങൾ പറഞ്ഞതെനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതെന്താണ്? കോപത്തെ മറികടക്കുന്ന സഹിഷ്ണുതയും സഹനവുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവില്ലാത്തവരൊരാളുടെ സഹിഷ്ണുതയും സഹനവും കൂടുകയാണ്. ഇങ്ങനെ രണ്ട് ലക്ഷണം പറഞ്ഞിട്ടുണ്ട് പൂർവകാല ഗ്രന്ഥങ്ങളിൽ. അത് നിങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി, നിങ്ങൾ അതാവസാനത്തെ നിലയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ രണ്ട് ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമാകുന്നുണ്ടോ എന്നത് നോക്കാൻ വേണ്ടി ഞാൻ എടുത്ത പണിയാണ്. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, അവധി എത്തിയിട്ടില്ല. നിങ്ങളെ കുടുംബമാരെങ്കിലും വാങ്ങിയിട്ട് കൊടുക്കാത്തവരല്ല. നിങ്ങളെ മാറുമെന്ന് വിളിച്ചത് ശരിയല്ല. ചെയ്തതൊക്കെ തെറ്റാണ്. പക്ഷേ ഈ രണ്ട് ലക്ഷണം നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിച്ചതാണ്. ഒരുപാട് സ്വത്തുക്കളുണ്ട്, അത് പൂർണ്ണമായി അങ്ങേക്ക് വിട്ടു തന്നിരിക്കുന്നു. ഇനി അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാ. സുഹൃത്തുക്കളെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുന്ദരമായ സ്വഭാവം
ഈ കുട്ടിയെ ഒറ്റപ്പെട്ട് ഞാൻ കണ്ടപ്പോ ഞാൻ എടുത്തിന്റെ വാഹനത്തിന്റെ മേക്കിലി വെച്ചു. സാധാരണ അങ്ങനെയല്ലേ മേക്കിലെ ആളെ കേൾക്കുക. ഞാൻ എന്റെ വാഹനത്തിന്റെ മേക്കിലി വെച്ചപ്പോ ഒട്ടകം പൊലിക്കും അടക്കുന്നില്ല നീങ്ങുന്നില്ല. ഞാൻ ഈ കുട്ടിയെ എടുത്ത് എന്റെ മുന്നിൽ വെച്ചു. അപ്പോ ഒട്ടകം സ്പീഡിൽ നടക്കാൻ തുടങ്ങി. ഒട്ടകത്തിൽ അറിയാം ഈ ഹാമുക്കിന്റെ മുന്നിലിരിക്കേണ്ട കുട്ടിയാണ് ഇനി വേഗിയിരിക്കേണ്ട കുട്ടിയല്ല. എല്ലാ മൃഗങ്ങൾക്കും അറിയാം അവിടുത്തെ ബഹുമാനം ദീപിന്റെ വിധങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ആ അപൂജകന് പിന്നീട് വിരോധിയായത് എന്തിനാണ്? ആശയപരമായ ശത്രുത മാത്രമാണ്, വേറെ ഒരു കാരണവുമില്ല. അതേസമയത്ത് ഇസ്ലാമിന്റെ സമീപനം എന്താണ്? ഖുർആനിൽ അന്ന് പഠിപ്പിച്ചില്ലേ? ഒരാളെയും ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുന്ന പ്രശ്നം ഇല്ല. സ്വമേധയാ സ്വീകരിക്കേണ്ട മതമാണ് ഇസ്ലാം. ആരെയും പാട് കാണിച്ചുപോകുമ്പോൾ ഇസ്ലാമിലേക്ക് നടത്തുന്ന പ്രശ്നം ഇല്ല. ഈ സുന്ദരമായ സുതാര്യമായ പവിത്രമായ പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കാരുണ്യം കാണിക്കണം. സുബ്ഹാനല്ലാഹ്, ആ കുട്ടികളോട് പെരുമാറുന്നത് പോലെ പ്രായമുള്ളവരോട് പെരുമാറിക്കൂടാ. നിങ്ങൾ കണ്ടിട്ടില്ലേ നബിതങ്ങളോട് കഠിന ശത്രുത വെച്ചു കൂടി അബൂ ഖുഹാഫ? സിദ്ദീഖിന്റെ ബാപ്പയാണ്. തുടക്കത്തിലെ ഇസ്ലാമിന് മകൻ വന്നിട്ട് ബാപ്പ വന്നില്ല. വളരെ പ്രായമായി പ്രായമായി എന്നിട്ടൊന്നും വിരോധം തീർന്നില്ല. ഞങ്ങളുടെ സമീപത്ത് കൂട്ടി വരികയാണ്. ഇസ്ലാമെന്ന് സ്വീകരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അവർ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താണ്? അല്ല അബൂബക്കറേ, ഈ പ്രായമുള്ള വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരൂലേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അപൂജകന് കഠിനമായ ശത്രുത വെച്ചു. അവസാനം ഹബീബ് നബിതങ്ങളുടെ വീട് പടഞ്ഞ് ഇറങ്ങുക വെട്ടിക്കൊല്ലാൻ വേണ്ടി യുവാക്കളെ സന്നദ്ധരാക്കി നിർത്തി. അവിടെ നിന്ന് പ്രത്യേകമായ സംരക്ഷണം കൊണ്ട് സഹൈര്യം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാത്തുന്നവരെല്ലാം ഒരല്പസമയം ഒരല്പം മണ്ണ് വാരി എറിഞ്ഞപ്പോൾ, തലയിൽ എറിഞ്ഞപ്പോൾ മണ്ണ് വാരി എറിഞ്ഞപ്പോ ബോംബെറിഞ്ഞതല്ല, ഒരു പരിക്കും പറ്റാത്ത മണ്ണ് വാരി എറിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ച അബൂജഹലി അവന്റെ അവസാന നിമിഷം വരെ ശത്രുത തന്നെ വെച്ച് കൊല്ലപ്പെടുന്ന സമയത്ത് എന്റെ കഴുക്കൊന്ന് നീട്ടി കുടിച്ചോ മുഹമ്മദ് കണ്ട് പിടിക്കട്ടെ എന്ന് പറഞ്ഞ ഇത്ര വലിയ ശത്രുതയുള്ള ഫിറഔനാണല്ലോ അബൂജഹലി. അദ്ദേഹത്തെ പോലെ തന്നെ കഠിനമായ ശത്രുത വെച്ചിരുന്ന ആളാണ് ഈ കിരിമത്ത്. അബൂജഹലിന്റെ മകനാണ് ആ കിരിമത്ത്. അതാ പരിശുദ്ധ ഇസ്ലാമിന്റെ വിജയക്കൊടി മക്കയിലൊക്കെ പരത്തു. എല്ലാ സ്ഥലത്തും നബിതങ്ങളുടെ അടീനത്തിൽ വന്നു. സുബ്ഹാനല്ലാഹിന്റെ ശേഷവും ഒന്ന് യുദ്ധം നടത്തി നോക്കാമെന്ന് അബൂജഹലിന്റെ മകന്റെ കിരിമത്തിന് തോന്നി. യുദ്ധത്തിൽ അമ്മയെ പരാജയപ്പെട്ടപ്പോൾ യമനിലേക്ക് നടക്കാമെന്ന് തോന്നി. പക്ഷേ യമനിൽ അപ്പോൾ ഇസ്ലാം മതം പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നബിതങ്ങളുടെ കീഴിൽ വന്നിട്ടുണ്ട്. കടലിൽ ചാടിയാലും തിരക്കേടില്ല, ഞാൻ മക്കയിൽ നിന്ന് പോവുകയാണെന്നതിലേക്ക് ഈ കിരിമത്ത് പോയ വിവരം അറിഞ്ഞപ്പോൾ മക്കപത്രകളോടുകൂടെ ഇസ്ലാമിലേക്ക് വന്ന ഉമ്മു ഹകീം റളിയല്ലാഹു അൻഹ ഭാര്യയാണ്. ഭാര്യ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പോലെ ഈ കിരിമത്തിന് അഭയം കൊടുക്കുമോ? നബിതങ്ങൾ പറഞ്ഞു, ബഹുവാമിനുൻ, അയാൾ മുമ്പ് ചെയ്തതോ അയാളുടെ അച്ഛൻ ചെയ്തതോ അദ്ദേഹം ചെയ്തതോ ഒന്നും ഉരിയാടാതെ ഒന്നും നേരത്തെ ഉള്ളത് അനുസ്മരിച്ചെടുക്കാതെ ബഹുവാമിനു തന്നെ നിർഭയനാണ്. അദ്ദേഹത്തിനുള്ള നിർഭയനായി വരാ മറുപടി കേട്ടു ഹകീം. തെരഞ്ഞ് 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 ആ ഭർത്താവിനെ കണ്ടെത്തി.
سبحان الله
കുറ്റം പറഞ്ഞവരോടോ എതിർത്തവരോടോ കുറ്റം ചെയ്തവരോടോ ആരോടും പരുഷമായ സ്വഭാവമില്ല. എല്ലാവരോടും വളരെ വിനയാന്വിതനായ പെരുമാറ്റം. വീട്ടിലെത്തിയാൽ അറിയാതെ മോഹനം രേഖപ്പെടുത്തിയത് കാണാം. അതേ സ്വന്തം വീട്ടിലുള്ള ഭാര്യമാരുടെ കൂടെ ജോലിയെടുക്കും. വീട്ടുജോലിയിൽ ഭാര്യമാരെ സഹായിച്ചു കൊടുക്കും. ഹബീബിന് സ്വന്തം തന്നെ ആട്ടിനെ കറക്കും. നിബിധങ്ങൾ ഒട്ടകത്തെ സ്വന്തം തന്നെ കൊണ്ടുപോയി കെട്ടും. നിബിധങ്ങൾ ഒട്ടകത്തിൽ പുല്ലും വെള്ളവും ഒക്കെ ഇട്ടുകൊടുക്കും. അവിടുന്ന് വീട് അടിച്ചുമാരി വൃത്തിയാക്കും. സ്വന്തം ഉപായം അവിടുത്തെ കൈകൊണ്ട് തന്നെ തുന്നും. സ്വന്തം ചെരിപ്പ് അവിടുത്തെ കൈകൊണ്ട് തന്നെ തുന്നും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു വിഷയത്തിലും മടിയില്ല. അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ ചരക്കുകൾ വാങ്ങി കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ ഒന്നിനും കഴിയാത്തൊരു പാവപ്പെട്ട അടിമ ക്ഷണിച്ചാലും ക്ഷണം സ്വീകരിക്കും. എന്ന് മാത്രമല്ല, പാവപ്പെട്ടവർക്ക് രോഗമായാൽ ഹബീബിന് കാണാൻ പോകും. പണക്കാര രോഗം മാത്രം കാണാൻ പോകുന്ന വ്യക്തിയല്ല. സാധുക്കൾ രോഗമായാൽ കാണാൻ പോകും. പിന്നെയോ നബിലങ്ങളുടെ അനുയായികളുടെ കൂടെ കൂടെ ഇരിക്കും. അവിടുത്തെ അനുയായികളുടെ കൂടെ പോയി ഇരിക്കും. ഒരു സദസ്സിലേക്ക് വന്നാൽ ആ സദസ്സിന്റെ ബാക്കിലാണോ സൗകര്യം ഉള്ളത് അവിടെ അങ്ങിയിരിക്കും. അതാ സൗകര്യം അനുസരിച്ചിരിക്കും. സഹാബികളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും. അങ്ങനെ ചെറിയവര് വലിയവര് വ്യത്യാസമില്ലാതെ എല്ലാവരോടും വിശാലമായ സ്വഭാവം. സമൂഹത്തിൽ പഠിപ്പിച്ച ആശയങ്ങളും എല്ലാ സൃഷ്ടികൾക്കും നന്മയുള്ള ആശയം. നിന്റെ സഹോദരന്റെ മുഖത്തിലോ ഇനി പുഞ്ചിരിക്കുന്നത് ഒരു ധർമ്മമാണ്. നിങ്ങൾ പറയാണ്, അതുപോലെ തന്നെ നീ ഏത് നല്ല കാര്യം ചെയ്താലും അത് ധർമ്മമാണ്. നല്ല കാര്യം നിർദ്ദേശിക്കുന്നു, ചീത്ത കാര്യം വിരോധിക്കുന്നു, അതൊരു ധർമ്മമാണ്. അതുപോലെ തന്നെ നിന്റെ വല്ല വസ്തുക്കളും ആരെങ്കിലും കട്ട് കൊണ്ടുപോയാൽ ആ കട്ട് കൊണ്ടുപോയത് നിനക്ക് സദഖയുടെ കൂലി കിട്ടുന്നതാണ്. മനസ്സമാധാനം കൊടുക്കുകയാണ്. കോടതിയില് കട്ട സാധനവും കളിയിൽ വെച്ച് വരുമെന്ന് പറഞ്ഞാൽ അവരെ പോലെ കുടുങ്ങിയ മേറിയുള്ള സുഹൃത്തുക്കളെ. അതുകൊണ്ട് വലിയ തെറ്റാണ് കളവ് നടത്തുകയെന്നത്. അവന്റെ കൈ കുളിക്കണമെന്ന് വരെ കൊള്ളാൻ പറഞ്ഞില്ലേ? വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ കളവ് നടന്നവന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകാതെ സമാധാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ ആശയം പറയുകയാണ്. കളവ് നഷ്ടപ്പെട്ടാൽ അത് ആരുടേതാണോ കട്ടുപോയത് അവരെ സംബന്ധിച്ചിടത്തോളം അത് സദഖയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ്. നല്ല സമാധാനായിപ്പോയി. അപ്പൊ കട്ടുപോയിട്ടുള്ള ദിവസം തന്നെ പോയിട്ടുള്ളൂ. പോയിട്ടല്ല കട്ടവനെ മേടിക്കേണ്ടത്. നമ്മളെ എപ്പോഴും അറിഞ്ഞിട്ടെങ്ങനെ നമ്മൾക്ക് വേറൊരു തന്നെ ഒരു നയാ കാശ് കൂടുതൽ വല്ലാതെ പിടിക്കണം. നമ്മൾ അങ്ങോട്ട് നിന്ന് അല്പം മേടിക്കണ്ടെങ്കിൽ അതൊക്കെ സർക്കാരിന്റെ കൂടി അതൊക്കെ സർക്കാരിടെ കൂടിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ അയാൾക്ക് സർക്കാരിന്റെ കൂടിയിട്ടുണ്ടായി നമ്മൾ നോക്കാൻ പോകണ്ടോ? കളവ് നടത്തിയാൽ രവിതങ്ങൾ പറഞ്ഞു, ഭൂമിയാണോ നീ കൈവശപ്പെടുത്തിയത്? ആരാണ് ഭൂമി? കഴുത്തി ഏഴാം ഭൂമി വരെ എന്നെ കഴുത്തി വിടും. പടച്ചവന്റെ കോടതി വിളിച്ച് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും റഹ്മത്താണ്, എല്ലാവർക്കും സമാധാനം വിതരണം ചെയ്യാണ്. മറ്റൊരു സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം അവിടുന്ന് പറഞ്ഞു, അവർ
കുറഞ്ഞ പറഞ്ഞ വിഷയത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ മരം കുഴിച്ചിടുക, ആ മരത്തിന്റെ മേലെ പഴമുണ്ടായാൽ മരത്തിന്റെ മേലെയുള്ള പഴം വല്ല പക്ഷിയും കഴിച്ചാൽ അത് സദഖയാണ്. അതേ വല്ല വന്യമൃഗവും നിങ്ങളെ കൃഷി നിന്ന് കളഞ്ഞാൽ അതും സദഖയാണ്, എല്ലാം സദഖയാണ്. അക്കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിന്റെ ഭാര്യ ഒരു ദിവസം റസൂലുള്ളാഹി സമീപത്ത് വന്നു, പറയുന്നു നബിയെ തങ്ങൾ ധർമ്മം ചെയ്യാൻ പറഞ്ഞില്ലേ, അങ്ങനെ സ്വർണത്തിന്റെ ആഭരണങ്ങൾ ധർമ്മം ചെയ്യാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആഭരണം ഞാൻ ധർമ്മം ചെയ്യാൻ നിർദ്ദേശിക്കുമ്പോ എന്റെ ഭർത്താവ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പുറത്തു കൊടുക്കണ്ട, എനിക്ക് തന്നാൽ മതി, എന്റെ മക്കൾക്കും തന്നാൽ മതി. കാരണം സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള ഭർത്താവാണ്, മക്കളെ കാര്യവും ഭാര്യന്റെ കാര്യവും സ്വന്തം കാര്യവും എല്ലാം നോക്കേണ്ട ഭർത്താവാണ്, ഭാര്യക്കും മക്കൾക്കും ഒക്കെ കൊടുക്കുന്ന എല്ലാ ചെലവും സദഖയാണ്, എന്റെ ഭാര്യയും മക്കളും എന്നെ തിന്ന് കുടിച്ചു എന്നൊന്നും ആരും പറയണ്ട, സദഖന്റെ കൂലിയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതിരിക്കട്ടെ, പറഞ്ഞു വന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഭാര്യ വന്നിട്ട് ഇവരങ്ങളോട് പറയാണ്, സൈനബി എന്ന് പറയാണ്, അതാ എന്റെ ഭർത്താവ് പറയുന്നു എനിക്ക് സാമ്പത്തിക ശേഷിയില്ല, മക്കളെയും പോറ്റണം നിന്നെയും പോറ്റണം, നിന്റെ സദഖത്തി എനിക്ക് തന്നോ, പറ്റുമോ നബിയേ? ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു അതെ പറ്റുമെന്ന് മാത്രമല്ല, സദഖ കൊടുക്കുന്ന സമയത്ത് ഹബീബ് നിങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അവരവന്റെ കുടുംബത്തിൽ നമ്മൾ ചെലവഴിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രതിഫലമുള്ള സദഖ. അത് കഴിച്ച് ബാക്കിയുണ്ടെങ്കിലാണ് പുറത്തുള്ള സദഖ കൊടുക്കാൻ കേട്ടത്. സുഹൃത്തുക്കളെ, ഞാൻ ചുരുങ്ങുന്നു, ഹബീബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമില്ലാത്ത ഒരു സ്ഥലവുമില്ല, അവിടുത്തെ റഹ്മത്ത് അനുഭവിക്കാത്ത ഒരു സിദ്ദീഖുമില്ല. അതുകൊണ്ടാണ് ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫലം തുംസി ബിനാ നിഅമതുൻ ളഹറത് ഔ ബതനത് ഇന്നാ ബിഹാ ഹല്ലൻ ഫീ ദീനിൽ ഔ ദുനിയാ ഔ ദുഫിയാ ബിഹാ അന്നാ മത്റൂൻ ഫീമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. ദുനിയാവിലും ദീനിലും ആർക്കെന്ത് ലഭിക്കുന്നുണ്ടോ അനുഗ്രഹങ്ങൾ, ഏത് മുസീബത്ത് തടുത്തു പോകുന്നുണ്ടോ, എല്ലാറ്റിനും നിമിത്തം മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, അതേ വിശ്വാസം വന്നാൽ അവിടുന്ന് നരകത്തിൽ കടക്കുമെന്ന് നമ്മളോട് പറഞ്ഞ കാര്യം ചെയ്യാൻ ധൈര്യം വരുമോ? പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കാനോ അവളുമായി ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അന്യന്റെ ഏത് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ കള്ളം പറയാനോ ചതിക്കാനോ അതേ ബാപ്പമ്മയെ അവഗണിക്കാനോ കുടുംബ ബന്ധം കുറിക്കാനോ അയൽവാസികൾക്ക് സദാ ശല്യം ചെയ്യാനോ വേറൊരു മുസ്ലിമിന്റെ കുറ്റവും കുറവും പറയാനോ നമുക്ക് ധൈര്യം വരുമോ? റസൂലിൽ വിശ്വസിച്ചവരല്ലേ, നബിമങ്ങൾ മറ്റൊരാളെ കുറ്റവും കുറവും പറയുന്നത് വിരോധിച്ചതല്ലേ, ഗുണാരോ വിരോധിച്ചതല്ലേ, ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ലെന്ന് ഗുണാരോധി പഠിപ്പിച്ചതല്ലേ. എല്ലാവരെ കുറിച്ചും നല്ല ധാരണ വേണം, മോശമായ ധാരണകൾ ഉണ്ടാകരുത്. എപ്പോഴും നമ്മുടെ മനസ്സ് ക്ലിയറാകണം, ഞാനൊരു വലിയവനാണെന്ന ചിന്ത ഉണ്ടാകരുത്, എനിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനം കിട്ടണമെന്ന ചിന്ത ഉണ്ടാകരുത്, ഇന്ന അക്രമക്കുറിണ്ടെന്നാക്കി അത് പാകം പഠിച്ചവന്റെ അടുക്കൽ ബഹുമാനമുള്ളവൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടെ തകവയോടെ ഭക്തിയോടെ ജീവിക്കുന്നവരാണ്. ആ തകവ ഉണ്ടാവുകയാണ് ആവശ്യം, അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഇരിക്കട്ടെ, ഹബീബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അവിടുന്ന് അതാ പറഞ്ഞു, മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം.
ماله وعلمه ولمسلمين رقتهم أبيبانهم أغيه بولن تنمان سمبت وفبقت ديبرنا دار ميرون المسلمين أبيبان تنين شربرنا روبتل الواق فرعان بار الله ينن اللي خند بند بول مشارة تاقان بار الله أدو بولي أبير ورثن رقت جندن دول فريباري وفتولا مجرعان سمبت غير شبرتون دول إذا مسلمين ديانا حديث الوقت دي هذا وانا ما في مسلمين على عند الجيا بندرو دارنا بندا في بيت بيتنا لدينا بعض من مرام واحد ولا بدون مسلمين لود سوار دي ديبي كنا هذا بول كرار يوم رتني كلهم ديبي كنا ولا مسلمين يوم ولا بدون أكرم جال أبيندا تسبيد ولا غير أبين إنسان تاكي سمسار أو كلفه فطاقتي الذي كريان الذي أمن نربل جي بجال أو أخذ منه شيئا بغير طيب نفسي الذي أكثر ولا مسلمين من البلد من هذا الأمر كيف شبر ديال فأنا حديده يوم القيامة قيام النار لا مسلمين من سمساري كنا من عيني كميان حبيب محمد رسول الله والبرير ഇവിടെ പഠിപ്പിച്ചിട്ടില്ല സർവ്വജനങ്ങൾക്കും പരിഗണന കൊടുത്തുകൊണ്ടാണ് ഹബീബി രവിതങ്ങളുടെ ജീവിതം കേട്ടോ ആനബിയെ കൊണ്ട് വിശ്വസിക്കണം വഅസ്സറൂഹു ആനബിയെ ബഹുമാനിക്കണം ഇതൊക്കെ രവിതങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് വഅസ്സറൂഹു ഹബീബി രവിതങ്ങൾ ഓർമ്മെടുത്ത് കഴിയുമ്പോ ശരീരത്തിൽ ഒറ്റി വീഴുന്ന വെള്ളം സഹാബത്ത് കയ്യിലേറ്റി വാങ്ങി ويتمسعون به هذه سريرة تلتك برطاران هذه فتار بلوندهم تركم بوت غيران قادوا يقتتلون على وروح رسول الله صحيح البخاري الحديثان عبر بخمان فطرهم ولدان حبيب صلى الله عليه وسلم تقلون سمساركم بكن فداك حبيبهم നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ട്.